അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ലീഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ വീടിനടുത്ത് തന്നെ രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് തീരുന്നൊരു വർക്കാണ് കേട്ടോ. കുറച്ച് മെയിൻ്റനൻസ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറിച്ചു കളഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ആ യുജീനെ രണ്ടെണ്ണം നിന്നതിൻ്റെ ഹൈറ്റൊക്കെ കുറച്ചിട്ടുണ്ട്. കുറേ മരത്തിൻ്റെ തൈയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. കമ്മ്യൂണിസ്റ്റ് വാച്ചൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതും കളഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് ആ കാണുന്ന ചെടിയൊക്കെ കട്ട് ചെയ്തു. ഈ കാണുന്ന പെൻഡാനസ് ഫുള്ളായിട്ട് നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ശംഖൂഷം പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മരത്തിൽ ദാ നിൽക്കുന്ന യെല്ലോ പാമ്പിൽ, അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ഫുൾ കുറേ ശംഖൂഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ചെടികളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് വളം കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ വർക്കിൻ്റെ കൂടെ അല്ല കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. അത് ഈ കാണുന്ന ഏരിയ ഉണ്ടോ, ഇവിടെ മെക്സിക്കൻ ഗ്രാസ് പിടിപ്പിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല തണലാണ്, മേളിലൊക്കെ ഉണ്ടോ ഫുള്ള് മരമായിരുന്നു. അപ്പോൾ നല്ല തണലായതുകൊണ്ട് നമ്മളിവിടെ മെക്സിക്കൻ ഗ്രാസ് പിടിപ്പിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് പേൾ ഗ്രാസ് വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏരിയയിൽ അതുപോലെ തന്നെ ഇതാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേൾ ഗ്രാസ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ വർക്ക്, ഒരു ഉച്ചക്ക് മുമ്പായിട്ട് തീരുന്ന രീതിയിലുള്ളൊരു ചെറിയ വർക്കായിരുന്നു. അത്യാവശ്യം പ്ലാന്റ്സ് എല്ലാം പ്രൂൺ ചെയ്ത് വെട്ടി അതിന് വളയിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ അകത്തുണ്ടായിരുന്ന പുല്ലും സാധനങ്ങളൊക്കെ പറിച്ച് മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ ആമ്പൽക്കുളം, അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്ന പെന്നിവേട്ടൊക്കെ നമ്മൾ പറിച്ച് മാറ്റിയിട്ടുണ്ട്. കുറേ കരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. പിന്നെ കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മാറ്റാനുള്ളതാണ് ഇവിടെ ഈ ഒരു മണി പ്ലാൻ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞൊരു വർക്കിൻ്റെ സമയത്ത് മാറ്റി ഇങ്ങോട്ട് വെച്ചാൽ, പക്ഷേ ആൾ ഇച്ചിരി ഹെവി ആയിട്ട് വളർന്നിട്ടുണ്ട് കണ്ടില്ലേ. ഡംബർ ഇങ്ങനെ വളർന്ന് കിടക്കുകയാണ്. ഇവനെ നമ്മൾ മാറ്റിയിട്ട് പുറത്തൊരു മരത്തിലേക്ക് കയറ്റാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ അതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. നല്ല മൂടലാണ് ഇന്ന്, പക്ഷേ ചൂട് നല്ല ഹെവി ചൂടുമാണ്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അത്യാവശ്യം ഒതുങ്ങും കേട്ടോ. അപ്പം അതുകൂടി അങ്ങ് തീർത്തേക്കാം. ഈ കാണുന്ന ഏരിയ കുറേ നാൾ മുമ്പ് നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഈ സ്ഥലം എന്നുള്ളത് ഞാൻ ഫോട്ടോസ് എൻ്റെ കൂടെ ചേർക്കാം.
ഈ മരത്തിലേക്കാണ് നമ്മളിതിനെ കയറ്റിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ചുറ്റിനും നമ്മൾ കുറച്ച് ഇലച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വളവും കുറവാണ്, അതുപോലെ തന്നെ ചൂടിച്ച് കൂടുതലായതുകൊണ്ട് ഇലക്കേറിയ മഞ്ഞപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം അത്യാവശ്യം ഓരോ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അത്യാവശ്യം നൈസായിട്ട് കയറി വരും. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സൊക്കെ വെട്ടി കേട്ടോ. പെന്നിയുമായിട്ട് ഇതിനകത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പെന്നിയുമായിട്ട് നമ്മൾ പറിച്ച് മാറ്റി ഓവറായിട്ട് തിക്കായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആമ്പലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് മാറ്റിയിട്ട് താമര വെക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യേണ്ടി വരും. എന്തായാലും പിന്നത്തേക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാം. മെക്സിക്കൻ ഗ്രാസ് വെക്കുകയാണെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് മാത്രമേ വെക്കാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ മെക്സിക്കൻ ഗ്രാസ് നശിച്ചു പോകും. പെയൽ ഗ്രാസ് പോലെ അല്ല, മെക്സിക്കൻ ഗ്രാസിന് ഷെയ്ഡിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത സമയത്ത് ഇങ്ങനെയായിരുന്നു ഈ ഒരു സൈറ്റ് ഉണ്ടായിരുന്നത്.